ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റമിൻ റിച്ച് ദോശയാണ്. ഇത് ഇന്നലെ അരച്ചു വെച്ച മാവാണ്, ദോശയുടെ മാവാണ്. അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. ഈ ദോശ എങ്ങനെയാണ് വൈറ്റമിൻ റിച്ച് ആക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഗ്രേപ്പറിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാരറ്റാണ്. ഇങ്ങനെ ഗ്രേപ്പറിൽ അരിഞ്ഞു വെച്ച കാരറ്റിൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ തവയിൽ അല്പം എണ്ണ തേക്കാം. ഇത് നമുക്ക് ദോശക്കല്ലിലാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു തവി മാവാണ് എടുത്തിരിക്കുന്നത്. ഈ മാവ് നമുക്ക് ദോശയുടെ പോലെ തന്നെ പരത്തിയെടുക്കാം. ഈ മാവ് നമുക്ക് പകുതി വേവാവുന്നത് വരെ മൂടി വെക്കാം. ഈ മാവ് ഒരു മിനിറ്റ് ആകുന്നതിന് മുൻപ് തന്നെ മാറ്റാം. ദോശ മുഴുവൻ വേവാകുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാരറ്റ് കുറേശ്ശെ ഇട്ടുകൊടുക്കാം. ഇനി ഈ ദോശയെ നമുക്ക് പകുതിയായിട്ട് മടക്കിയെടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ദോശയെ നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് വേവിക്കാം. കാരണം കാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടുവാനാണ്. നമ്മുടെ വൈറ്റമിൻ റിച്ച് ദോശ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. തുറന്നു നോക്കൂ, എത്ര ഭംഗിയാണ് ഇത് കാണുവാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാൻ സ്നാക്സ് ആയിട്ട് കൊടുക്കാം. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അരിഞ്ഞിട്ട് ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.